അസ്സലാമു അലൈക്കും. കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് റെസിപ്പി വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ മൂന്നാറിലാണുള്ളത്. ഞാനും ഹസ്ബൻഡും മോളും പിന്നെ എൻ്റെ ഉമ്മയും കൂടെ ഉണ്ട്. മോനില്ല കേട്ടോ, മോന് ഫ്രണ്ട്സിൻ്റെ കൂടെ വേറെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ ഞങ്ങളുടെ കൂടെ ഇല്ല. ഞങ്ങൾ നാല് പേരുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് മൂന്നാറിലായതുകൊണ്ട് തന്നെ റെസിപ്പി വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. നമ്മൾ ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വീട്ടിലെത്തിയ ഉടനെ അപ്ലോഡ് ചെയ്യാം. ഇന്ന് ഞാൻ മൂന്നാറിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടൊരു കുഞ്ഞു ബ്ലോഗ് ഇടാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മൂന്നാറിലേക്ക് വരുന്ന വഴി കുറച്ച് ചെറിയ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. മഴയുള്ളതുകൊണ്ട് എനിക്കധികം സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ മൂന്നാറൊക്കെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. മൂന്നാറും പിന്നെ ഒന്ന് കൊച്ചിയിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് കുക്കിംഗ് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും ഇൻഷാല്ലാ. പറ്റുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇടും, എഡിറ്റിങ്ങൊക്കെ നടക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ കുറച്ച് ചെറിയ വീഡിയോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എന്നാൽ പിന്നെ ശരി, ഇൻഷാല്ലാ. അവരൊക്കെ അങ്ങ് ദൂരെയാണുള്ളത് കേട്ടോ. അവർ ഫോട്ടോ എടുക്കുകയാണ് അവിടെ വന്നിട്ട്. ഹസ്ബൻഡും എൻ്റെ മോളും പിന്നെ എൻ്റെ ഉമ്മയാണ് ഉള്ളത്. ഞങ്ങൾ ഇന്നലെ 12 മണിയായപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാത്രിയിൽ എന്നിട്ട് ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ മൂന്നാറിൽ നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിലെത്തി. റിസോർട്ട് നമ്മൾ 1 ആഴ്ച മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റിസോർട്ട് ഞാൻ കാണിക്കാം കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ അതൊക്കെ വണ്ടി ഓടിച്ചിട്ടാണ് വന്നത്, അതാണ് കൂടുതൽ ടൈം എടുത്തത്. 12 മണിക്ക് വിട്ടിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് മൂന്നാറിൽ നമ്മൾ എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുമ്പോൾ അവിടെയൊക്കെ നിർത്തി. പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ കുറേ കുരങ്ങന്മാരൊക്കെ കാണുമല്ലോ, അതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പതുക്കെയാണ് വന്നത്. അതുകൊണ്ടാണ് കുറേ ടൈം എടുത്തത്. പിന്നെന്താ, അങ്ങനെ ഞങ്ങൾ മൂന്നാറിലെത്തി. ഞങ്ങൾ 2 ആഴ്ച മുന്നേ പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത്. വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ 2 ആഴ്ച മുന്നേ. ഞാൻ അതിൻ്റെ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയനാട്ടിൽ പോയ സമയത്ത് ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ നല്ല ഭംഗിയുള്ളൊരു റിസോർട്ടിലാണ് താമസിച്ചത്, കാട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ എടുത്തു. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒന്നും സമയം കിട്ടിയില്ല. എന്താ, നാട്ടിൽ വന്നപ്പോൾ തൊട്ട്, ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് 6 മാസമൊക്കെ കഴിഞ്ഞു. പക്ഷേ നാട്ടിലെപ്പോഴും എന്താ പറയുക, കുറേ വീട്ടിൽ കുറേ ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ബിസി ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ വ്ലോഗൊന്നും ചെയ്യാൻ സമയം കിട്ടാത്തത്. എൻ്റെ അടുത്ത് കുറച്ച് പേര് അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ വയനാട്ടിൽ പോയിട്ട് നേരെ മൂന്നാറിലേക്ക് വരാമെന്നൊക്കെയാണ് അന്ന് വിചാരിച്ചത്. പക്ഷെ അന്ന് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ വന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ മൂന്നാറിൽ ഇന്നും നാളെയും മൂന്നാറിൽ താമസിച്ച് പിന്നെ കൊച്ചിയിൽ 1 ദിവസം താമസിച്ചിട്ട് പോകാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഇൻഷാല്ലാ. അപ്പോൾ ഇതാ, നമ്മൾ വഴിയിലുള്ള കുരങ്ങന്മാരൊക്കെ കണ്ട് കണ്ട് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പതുക്കെയാണ് നമ്മൾ വന്നത്. കുറേ സമയം അവിടെ ഒക്കെ നിർത്തി ഞങ്ങളുടെ കയ്യിലുള്ള ഫുഡൊക്കെ ഫ്രൂട്ട്സൊക്കെ കൊടുത്ത് അങ്ങനെയാണ് വന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല ടേസ്റ്റുള്ള ഇഡലിയും മുളക് ചമ്മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇത് നമ്മൾ മൂന്നാറിൽ പോകുന്ന വഴിയിൽ കാണുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്. അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടമാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നിങ്ങളിൽ മിക്ക ആളുകളും പോയതും കണ്ടതും ഒക്കെ തന്നെയായിരിക്കും. ഞാൻ പോകുന്ന സമയത്ത് അങ്ങനെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ.
ഉച്ചക്ക് മൂന്നാറിലെത്തിയിട്ട് അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും റിസോർട്ടിലേക്ക് യാത്ര ചെയ്യും. ആ നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റിൽ നിന്ന് പിന്നെ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ മാത്രമേ ഈ റിസോർട്ടിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ മൂന്നാറിൽ താമസിക്കാൻ വേണ്ടിയിട്ട് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് എലിക്സിർ ഹിൽസ് എന്ന് പറയുന്നൊരു റിസോർട്ടാണ് കേട്ടോ. ലക്ഷ്മി എസ്റ്റേറ്റിലാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഈ ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മൂന്നാറിൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല ക്ലൈമറ്റും വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടി കിടന്നിട്ട് എന്ത് ഭംഗിയാണെന്ന് അറിയാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരാഴ്ച മുന്നേ തന്നെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു റിസോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എലിക്സിർ ഹിൽസ് റിസോർട്ടിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. റിസോർട്ടിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെയാണിത്. ഇതിൻ്റെ ചുറ്റുപാടുള്ള കാഴ്ചകളാണിതൊക്കെ. നമ്മൾ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു മണിയൊക്കെ ആയിട്ടുള്ളൂ. ആ സമയത്ത് അധികം മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോൾ തൊട്ട് നല്ല മഞ്ഞ് വീഴ്ച തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ചെറിയ മഴയും ഉണ്ടായിരുന്നു. ഞങ്ങൾ റൂമിലെത്തി ഒന്ന് ഫ്രഷായി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് പുറത്തേക്ക് പോയി. ആ സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഞ്ഞ് വീഴ്ച തുടങ്ങി. ചെറിയ മഴയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്താണ് ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്തിരിക്കുന്നത്. ആ ഒരു സ്ഥലത്തു നിന്ന് എടുത്തതാണ്. ഞങ്ങൾ പുറത്തേക്ക് പോയിട്ട് എടുത്ത ഒരു വീഡിയോ ആണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ മൂന്നാറിലെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ കാണിക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഞാൻ റിസോർട്ടിൽ നിന്നാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇതിന് വോയിസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പുറത്ത് ആൾക്കാരൊക്കെ ഉണ്ട്, സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെടുത്ത റൂം. കയറുമ്പോൾ തന്നെ ഇങ്ങനെയാണുള്ളത്. ഒരു ചെറിയ ടിവിയും സോഫയും പിന്നെ ചെറിയൊരു ഡേ ബെഡ് പോലത്തെ ഒരു ചെറിയ ബെഡും അതൊക്കെ ആയിട്ട് ഒരു റൂമാണ് ആദ്യം ഉള്ളത്. പിന്നെ 2 ബാത്റൂം ഉണ്ട് ഈ ഒരു റൂമിൽ. അതേപോലെ ഡ്രസ്സിങ് ടേബിള്, പിന്നെ ഒരു കോഫി ടേബിളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് ചെറിയ ടേബിളും പിന്നെ അവിടെ നിന്ന് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബാൽക്കണിയൊക്കെ ഉണ്ട്. ആ ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ സൗണ്ടൊക്കെ കൊടുക്കുന്നത്. കാരണം ഉള്ളിൽ ഹസ്ബൻഡും മോളും എൻ്റെ ഉമ്മൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെ ശല്യപ്പെടുത്തേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പുറത്ത് ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് ഇതിന് സൗണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ സൗണ്ട് കുറഞ്ഞു പോയത്. കാരണം പുറത്തൊക്കെ ആൾക്കാരുണ്ട്, അവരൊന്നും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഞാൻ നാളെ സമയം ഉണ്ടെങ്കിൽ വീണ്ടും വ്ളോഗ് ഇടും കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് കാണണേ. ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.